നിസ്കാരം അല്ലാഹു അക്ബർ എല്ലാത്തിനേക്കാളും വലുത് അല്ലാ. അപ്പൊ കയ്യുയർത്തുന്നതോടുകൂടെ ആലമുൽ ആഖിറത്തിനെത്തും ദുനിയാവിനെത്തും അവൻ വിട പറയുകയാണ്. അല്ലാഹു തആല മാത്രമേ ഉള്ളൂ. അപ്പൊ ചിന്തിക്കണം, അല്ലാഹുവാണ് ഏറ്റവും വലുതെന്ന് പറയുന്ന ഒരു മനുഷ്യൻ, എന്റെ ഭാര്യയാണ് വലുതെന്ന് പറയുന്നവരവരുടെ കൂട്ടത്തിലുണ്ട്, ഉമ്മയാണ് വലുതെന്ന് വിചാരിക്കുന്നവരവരുടെ കൂട്ടത്തിലുണ്ട്, കന്നുകളാണ് വലുതെന്ന് കരുതുന്നവരവരുടെ കൂട്ടത്തിലുണ്ട്, കച്ചവടമാണ് വലുതെന്ന് ഓരോന്നവരുടെ കൂട്ടത്തിലുണ്ട്, അയൽമാണ് വലുതെന്ന് കരുതുന്നവരുണ്ട്, കിതാബും ദർസുമാണ് വലുതെന്ന് പറയുന്നവരുണ്ട്. നമ്മൾ ഓരോരുത്തരും ഏർപ്പെടുന്ന ജീവിതത്തിന്റെ മേഖല എന്താണോ, തൊഴിലിന്റെ വിജയപ്പാടെന്താണോ, അതാണ് വലുതെന്ന് വിചാരിക്കുന്ന മനുഷ്യനും പറയാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരത്തിലേക്ക് പോകുമ്പോ അല്ലാഹു അക്ബർ അതിലേക്കെല്ലാം വലുത് അല്ലാഹുവാൻ. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന സമയത്ത് ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ വിചാരം നമ്മുടെ മനസ്സിൽ മിന്നി പറഞ്ഞിട്ടെങ്കിലുമുണ്ടോ? അല്ലാഹുവാണ് ഏറ്റവും വലുതെന്ന്? ഇല്ല. നമ്മളിവിടെ ഉയർത്തി പറയുന്നത് അല്ലാഹു അക്ബർ. നമ്മൾ മന്ത്ര ഉരുവിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ലോകത്തിലൂടെ, അല്ലാഹുവിന്റെ സിഫത്തുകളിലൂടെ, അല്ലാഹുവിന്റെ ദാത്തനെ കുറിച്ചുള്ള വൈബിന്റെ ലോകത്തിലൂടെ പ്രയാണം നടത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി അർശും കുർസിയും കഴിഞ്ഞ് ബഹറുൽ നൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ പടത്തിന്റെ വിധാനം കഴിഞ്ഞു പോയില്ലേ? നൂമും വഹാമീനും വബാലും മാല അൻ കുല്ലിൽ മഖാം മഖാമ ഔദു നസ്നി ഫശൂരിലിൽ ഹാലത്തിന്റെയും ഹൽക്കിന്റെയും ഇടയിലുള്ള വിധാനം, ആ രണ്ട് വിധാനത്തിന്റെയും നടുവിലായി പടപ്പുകൾക്കും പടച്ചവനും ഇടയിലുള്ള മാധ്യമമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളിൽ നിന്ന് ആ വിധാനത്തിൽ എല്ലാ പടപ്പിന്റെ വിധാനവും കഴിഞ്ഞ് പടപ്പുകളുടെ നേതാവായ മലക്കുകൾ ചുമന്നു നിൽക്കുന്ന അർശിന്റെ അർശിന്റെ അപ്പുറം വമൻഹു ക്ഷീണമില്ലാതെ അല്ലാഹുവിനെ തസ്ബീഹി ചൊല്ലുന്നവരായ മലക്കുകൾ വേറെയുണ്ട്. അവരുടെയും വിധാനം കഴിഞ്ഞുള്ളതാണല്ലോ അല്ലാഹു തആലാന്റെ ഹബീബായ നബിതങ്ങൾ പോയ വിധാനം. ആ വിധാനത്തിലൂടെ തന്നെയാണ് നമ്മയും നിസ്കാരത്തിൽ പ്രയാണം നടത്തിക്കുന്നത്. രണ്ട് പ്രാരംഭ പാട്ടുകളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്ന് ധരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ അധികവും ചൊല്ലിയിരുന്ന പ്രാരംഭ പ്രാർത്ഥന ഇതാണ്: സുബ്ഹാനല്ലാഹുമ്മ വബിഹംദിക് وتبارك اسمك وتعالى جدك ولا اله غيرك. ഈ പ്രാരംഭ പ്രാർത്ഥന. മറ്റൊന്ന് നമ്മൾ ചൊല്ലുന്ന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്. ഈ രണ്ട് പ്രാരംഭ പ്രാർത്ഥനകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലാഹു തആലാന്റെ ഏറ്റവും തിരിച്ചപ്പെട്ടവരായ അടിമകളുടെ മിഅ്റാജ്, അവരനുഭവപ്പെട്ട ആത്മീയ മിഅ്റാജ്, അല്ലാഹുവിന്റെ വിധാനത്തിൽ അല്ലാഹു തആലാന്റെ ജലാലിന്റെ ലോകത്ത്, അല്ലാഹു തആലാന്റെ സിഫാത്തിന്റെ ലോകത്ത്, അല്ലാഹുവിന്റെ പരിപൂർണതയുടെ വിധാനത്തിൽ അവർ ചൊല്ലിയ ഏറ്റവും മുന്തിയ മനുഷ്യനെ പടക്കുന്നതിനെ കുറിച്ച് ആരാഞ്ഞപ്പോൾ മലക്കുകൾ അല്ലാഹുവോട് പറഞ്ഞാണ്ടാ, ഞങ്ങൾ സുബ്ഹാനല്ലാഹു പറയണില്ലേ, എനക്കെന്തിനാ മനുഷ്യനെ, നിന്നെ വാഴ്ത്താനാ, നിന്നെ സ്തുതിക്കാനാ ഞങ്ങളില്ലേ, നിനക്ക് തസ്ബീഹും ഹംദും ചൊല്ലുന്ന ജോലിയല്ലോ ഞങ്ങൾക്ക്. അപ്പൊ ചൊല്ലാൻ വേണ്ടി അല്ലാഹു താല നിശ്ചയിച്ചിരുന്ന ഇന്നും ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന മലക്കേറെ ദൗത്യം തന്നതാണല്ലോ. ആകാശ ലോകത്ത് ഒരു കാൽപാദം വെക്കാനുള്ള സ്ഥലമില്ല. ഒരു മലക്കവട വാക്കിയാൻ അല്ലെങ്കിൽ സാജിദാൻ അല്ലെങ്കിൽ തസ്ബീഹിലാൻ അല്ലെങ്കിൽ ഇരുത്തത്തിലാൻ അല്ലാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സുജൂദിലോ റുകുഉിലോ നൃത്തത്തിലോ നിരന്തരമായി നിൽക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ ആകാശ ലോകത്ത് മുഴുവൻ ജീവിതം, ആകാശ ലോകത്തെ പടപ്പുകളുടെ ജീവിതം എങ്ങനെയാണ്? അതുപോലെ പരിശുദ്ധമാകണം ഭൂമി. അവരിലേറെ പരിശുദ്ധർ ഭൂമിയിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഭൂമിയിലാണ്. ഇബ്രാഹിം നബി തങ്ങൾ ജീവിച്ചത് ഭൂമിയിലാണ്. പരിശുദ്ധരിൽ പരിശുദ്ധരായ മലക്കുകളെക്കാൾ പരിശുദ്ധർ, മലക്കുകളേക്കാൾ പരിശുദ്ധർ അമ്പിയാക്കളിൽ പരിശുദ്ധരായ മുസ്തനബി അടക്കമുള്ളവരാണ്. ആ നബി അടക്കമുള്ളവർ ജീവിച്ച ഇവിടെയും വേണം തസ്ബീഹും തഹ്മീദും. നമ്മളും പറയുന്നു സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്. എന്റെ അർത്ഥത്തിലൂടെ ആലോചിച്ചാൽ അല്ലാഹു തആല എല്ലാ ന്യൂനതകളിൽ നിന്നും ഒഴിവാ, എല്ലാ പരിപൂർണതകളും അല്ലാഹുണ്ട്.
എല്ലാ പരിപൂർണതകളും എല്ലാ ന്യൂനതകളിലും മുക്തമായ ഒരു ദാസ് മനസ്സിന്റെ ഇതിന്റെ ദാസം അങ്ങനെയല്ല, ഇതിന്റെ ഗുണം അങ്ങനെയല്ല, കദീമല്ലേ അസൽ. ഇനി ഭാവിയിൽ നോക്കിയാലോ നശിക്കുന്നുണ്ടോ? നമ്മളൊക്കെ അങ്ങനെയല്ല, കുറച്ചപ്പുറം നോക്കിയാൽ അവിടെ നാശം കാണാണ്ട്, ഇനി ഭാവി നോക്കിയാൽ നാശം കാണാണ്ട്, ഈ ലോകത്തെ സകലത്തിലും നാശം കാണാണ്ട്, അള്ളാന്റെ പടപ്പുകളിൽ എല്ലാത്തിലും നാശം കാണാണ്ട്. അറസ് കുറിച്ചിയെ പോലെ സ്ഥിരമായി നിൽക്കുന്ന പടച്ചതിനു ശേഷം നശിക്കാത്ത സ്വർഗമരകം പോലത്തെ പടപ്പുകളെ കൂട്ടിക്കോളി, ഇല്ലായ്മ അതിന് മുന്നിലുണ്ട്. അതൽ കഴിഞ്ഞ കാലത്തില്ലായ്മയുണ്ട്, ഇല്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടതാണ്. കാണുന്നു അള്ളാഹുവല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ആദ്യയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന ബൈബിളിന്റെ വാചകമില്ലേ? ഇത് റസൂലുള്ളാഹിന്റെ ഹബീബായ നബിയുടെ വാക്ക്. കാണുന്നോ വലം വെക്കും ശൈഖ്, ഒന്നും ഉണ്ടായിരുന്നില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ അള്ളാഹു മാത്രം ഉണ്ടായിരുന്ന അനശ്വരനായ അള്ളാഹുവിന്റെ ആദ്യകാലം ആദിയില്ല, അന്ത്യകാലം അവസാനമില്ല, അനാദ്യനും അനന്തനുമായി എന്നും ഇങ്ങനെയൊക്കെ പറയാനുണ്ട്. അലാദീതനല്ലേ നീ? അതാ പിന്നീട് നമ്മൾ പറയുന്നത്, നിന്റെ മഹത്വം അതിന്റെ പാരമ്പത്തിലെത്തിയിരിക്കുന്നു. കാലങ്ങൾക്കൊക്കെ അപ്പുറം, അതിലും അപകമല്ല, കാലങ്ങളൊക്കെ അപ്പുറം വിട്ട് നിനക്ക് തുല്യനായി ആരുമില്ല, നീ മാത്രമാണ് ഇലാഹു എന്നറിഞ്ഞാൽ മഅ്രിഫത്തിന്റെ വിധാനത്തിൽ അള്ളാഹുവിനെ അറിയാൻ നിന്റെ അപ്പുറഞ്ഞൊരു വാക്കില്ലല്ലോ. ഒരജ്ജഹത്തും അവസാനിച്ചു, അപ്പോഴേക്കും അള്ളാഹു മാത്രം ഇലാഹു, ഞാനടക്കമുള്ള ലോകവും മുഴുക്കി അവന്റെ ഉടമസ്ഥതയിലുള്ള പടപ്പുകൾ എന്ന വിധാനത്തിൽ, അള്ളാഹിന്റെ വിധാനത്തിൽ നിൽക്കുന്ന ആൾ രണ്ടാമത് പിന്നെയും വരെ ആ രണ്ടാമത്തെ വജ്ജഹത്ത് ഓതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ ഒന്നുള്ളെങ്കിൽ ഒന്ന്, ഇപ്പോൾ നമ്മൾ മലക്കുകളുടെ റസൂലുള്ളാഹിന്റെ അള്ളാഹുവിന്റെ മുഖറബായ മലക്കുകളുടെ ഏറ്റവും ശറഫാക്കപ്പെട്ട നബിയുടെ തസ്ബീഹി ചൊല്ലിയിട്ടുള്ള നാം ഈ ഓതുന്നത് വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുസ്ലിഖീൻ. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന്റെ പ്രാർത്ഥനയാണ് മിഅ്റാജ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മിഅ്റാജിൽ വജ്ജഹ്തു വജ്ഹിയാ എന്ന് ഓതുമ്പോൾ, എന്റെ തിരുശരീരം, എന്റെ ഈ ശരീരം പടച്ചവനെ നിന്നിലേക്ക് ഞാനിതാ തിരിച്ചിരിക്കുന്നുവെന്ന് പടച്ചവന്റെ തിരുവിധാനത്തിൽ പോയി നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ പറയുമ്പോ, ഇബ്രാഹിം നബി തിരിച്ച ആ തിരുപ്പാണ് അവൻ തിരിക്കുന്നത്. നക്ഷത്രങ്ങളെ കണ്ട്, ചന്ദ്രനെ കണ്ട്, സൂര്യനെ കണ്ട്, അതൊക്കെ ദൈവമാണെന്ന് തന്റെ ലോകരെ പഠിപ്പിക്കാൻ വേണ്ടി അഭ്യാസത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ എല്ലാം ദൈവമാകാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം, നക്ഷത്രാരാധകരായിരുന്ന, നക്ഷത്രങ്ങളെ പൂജിച്ചിരുന്ന, നക്ഷത്രങ്ങളെ വലുതായി കണ്ടിരുന്ന ആ ജനതയുടെ മുമ്പിൽ ഏറ്റവും വലുതായി കാണുന്ന നക്ഷത്രമായി സൂര്യൻ പോലും നിലാഹാകാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ആ ലോകത്തോട് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചത് രണ്ടാമത് നമ്മൾ നടത്തുന്ന അനുബന്ധമോ, ആരംഭിയോട് പറയാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ്, നബി പറഞ്ഞിട്ടുള്ളതുമാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബിയുടെ പ്രാർത്ഥനയും മഹാനായ ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും രണ്ടുപേരുടെയും മിഅ്റാജിന്റെ വാചകങ്ങൾ ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു വേള ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിലേക്ക് തന്റെ ശരീരത്തെ തിരിച്ച ആ തിരിക്കലിനെ പറ്റി വാഴുകളിൽ കേട്ട വിവരങ്ങൾ വെച്ചു, നമ്മൾ കേട്ട പഠിച്ചറിഞ്ഞ വിവരങ്ങൾ വെച്ചു, എല്ലാം വിട്ടു ചരിഞ്ഞ് താരമാകാൻ ഭസ്മമാകാൻ പറ്റുന്ന തീഭണ്ഡാരത്തിലേക്ക് എറിയപ്പെടുന്ന നേരത്ത് പടച്ചോനോട് പോലും വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു, പടച്ചോനറിയില്ല എന്തിനവനോട് വായിരിക്കണം എന്ന് ചോദിച്ച ആ ചഞ്ചലനായ ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് തന്റെ ശരീരത്തെ തിരിച്ച വാചകം ഉച്ചരിച്ചുകൊണ്ട നമ്മൾ കള്ളമായി പറയുന്നത്, പടച്ചോനെ ഞാനും തിരിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി തിരിച്ച വാചകം ചോദിച്ചിട്ട് ഹബീബായ നബി തങ്ങൾ
പറഞ്ഞു ഇന്ന സലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാ പിന്നെ നമ്മൾ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ എന്റെ നിസ്കാരം എന്റെ ഇബാദത്തുകൾ എന്നെ ജീവിപ്പിച്ചതും മരിപ്പിച്ചതും എല്ലാം അല്ലാഹുവാണെന്ന് ധരിച്ചതുപോലെ അതൊക്കെ അല്ലാഹുവാണെന്ന് ഉറപ്പിച്ചതുപോലെ ഞാൻ മുശ്രിക്കല്ല ഞാൻ മുസ്ലിമാൻ എന്നിന് പ്രഖ്യാപിച്ചതുപോലെ പറയാൻ നമുക്ക് പറ്റുമോ? അൽ മുസ്ലിമു മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വേദി, മറ്റുള്ളവർക്ക് നിന്റെ കയ്യിന്റെ ഉപദ്രവം ഏൽക്കാൻ മറ്റുള്ളവർക്ക് നിന്റെ ശരീരത്തിന്റെ ഉപദ്രവം ഏൽക്കാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അവനാണ് മുസ്ലിം എന്ന് പറഞ്ഞ അള്ളാന്റെ ഹബീബായ നബിയുടെ മുസ്ലിം. ആ മുസ്ലിം എന്ന വാക്കാനം ഞാനൊരു മുസ്ലിമാണെന്ന് പറച്ചോന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത്, പക്ഷേ മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ചാൽ ഇബ്രാഹിം നബിയുടെ മേറാജ് അവിടെ അനുഭവിക്കുകയാണ്, ഹബീബുള്ളാന്റെ നിസ്കാരത്തിന് മേറാജും സാധാരണ മേറാജും അനുഭവിക്കുകയാണ്. അള്ളാന്റെ തിരുഹന്ദ്രത്തിൽ മാത്രം നിന്നുകൊണ്ട് ആ സംസാരം നിൽക്കുമ്പോൾ ഈ വിധാനത്തിലെത്തി നിൽക്കുന്ന ഒരാൾക്ക് ഇനി അള്ളാഹുവിന്റെ മാരുഫത്തിന്റെ കവാടത്തിലൊന്നും അടഞ്ഞിട്ടില്ല, മുഴുവൻ തുറക്കുകയാണ്. പഠിച്ചവരെ പറ്റി നമ്മൾ വിശ്വസിക്കേണ്ടതിന്റെ പാരമ്യത്തിലാണ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞത്. നമ്മളൊക്കെ അടിമകൾ, ലോകം മുഴുക്ക അവന്റേത്, നമ്മുടെ ജീവിതവും മരണവും അവന്, എല്ലാത്തിനെയും സൃഷ്ടിച്ചതവൻ, ആകാശഗോളങ്ങളെ പടച്ചതവൻ, അവൻ ഭൂമിയെ പടച്ചതവൻ, എല്ലാം പടച്ചതവൻ, എല്ലാവരും അവന്റെ അടിമ, എല്ലാവരും അവന്റെ പടപ്പു. എന്താ ഒരു തൊരീക്കത്തിനും കുട്ടൂല ഇതിന്റെ അപ്പുറം വിവരം ഈടപ്പെടും വേറെ ഒരു തൊഴിക്കത്തൊന്നും കുട്ടിയില്ല. ഏറ്റവും അധികം അള്ളാഹിനെ പറ്റി അറിവുള്ള ആള് നബിമാര് കഴിഞ്ഞാൽ സിദ്ദീഖുലൊക്കെ പറഞ്ഞു. അള്ളാഹു സിദ്ദീഖുലൊക്കെ പറഞ്ഞവരെന്താ പറഞ്ഞു? അള്ളാഹെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകലാണ്. അള്ളാഹെ മനസ്സിലാക്കാൻ കഴിയില്ല നമുക്ക് എന്ന് മനസ്സിലാകൽ, ഇദ്റാക്കു, അതാണ് അള്ളാഹെ മനസ്സിലാക്കൽ. പിന്നെ അപ്പുറം ഒന്നില്ല, വേറെ എന്ത് വാശോട്ടാപം നടത്തിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്ക്. ഈ വിധാനത്തിൽ ആത്മീയമായി ഉരുവിടുന്ന മന്ത്രങ്ങൾ മനസ്സിൽ കടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ മനസ്സുകൊണ്ടും വാചകം കൊണ്ടും അവന്റെ മനസ്സുകൊണ്ടും വാചകം കൊണ്ടും ഒന്നിച്ച് അർത്ഥമറിഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയമായ മേറാജ് ഇവിടെ പാരമ്യത്തിലെത്തുകയാണ്. ആ സമയത്ത് അവൻ അഭിശാസത്തിൽപ്പെട്ട് കാവൽ തേടുക. പിന്നെ